പ്രൈസ് അല്ലോ. ഇപ്പൊ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? പ്രൈസ് അല്ലോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രോഗ്രാമില് ചെറിയ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നതിന് നന്ദി. താങ്ക് യു. ഒരു പ്രാവശ്യം കൂടെ ക്രൈസ്തവ എഴുത്തുപൂരയുടെ ഈ ഫേസ്ബുക്ക് ലൈവിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ വലിയവനായിരിക്കുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞങ്ങൾ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ക്രൈസ്തവ എഴുത്തുകാരുടെ എല്ലാ ഭാരവാഹികളെയും ഞങ്ങൾ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. നടത്തി അഗ്നിമേഘ തൂണുകളാ
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളിവിടെ ആലപിക്കുന്നത് പഴയതും പുതിയതുമായ ഗാനങ്ങളാണ്. രാത്രികാലം ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ലൈവിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടുത്തൊരു ഗാനം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചിന്തിപ്പിച്ചൊരു ഗാനമാണ്. കാരണം അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത് അങ്ങൻ്റെ സങ്കടങ്ങൾ തീർത്തതുകൊണ്ട് മാത്രമല്ല, അങ്ങൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയതുകൊണ്ട് മാത്രമല്ല, ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി മരിക്കുവാൻ, എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ വെടിയുവാൻ ഈ ലോകത്തിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് രാത്രികാലം ഈ ഗാനം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ഞാനൊന്ന് പറയട്ടെ, ഈ ലോകത്തിൽ നമ്മുടെ അപ്പനേക്കാളും നമ്മുടെ അമ്മയെക്കാളും നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ്റെ പേരത്ര യേശു. ഈ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. Yeah.
ചാൽ പോരാ അങ്ങേത്രയും ആരാധിച്ചാൽ പോരാ ഇത്രയും സ്നേഹിച്ചാൽ പോരാ അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്ക് ആശ എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്ക് ആശ യേശുവേ ആരാധ്യനെ ഒരു ഭക്തന്റെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവ് താൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തൻ്റെ കർത്താവ് തന്നെ ചേർക്കുവാൻ വാനമേഘ എഴുന്നള്ളുമ്പോൾ ആ പ്രത്യാശയുള്ള ദൈവമക്കൾ അവനോടുകൂടെ സ്വർഗത്തിലേക്ക് പോവും. പാട്ടുകാരൻ ഇപ്രകാരം ചോദിക്കുന്നു, കാന്ത താമസം എന്തഹോ? കർത്താവിൻ്റെ വരവിനെ പ്രത്യാശയോടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ ഗാനം എൻ്റെ കൂടെ ചേർന്ന് പാടണം. നമുക്കൊരുമിച്ച് ഈ ഗാനം പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പാരങ്ങിട്ടേത്ര വർഷമാതാ
തീർച്ചയായും നിങ്ങൾ പറയുന്ന ഗാനങ്ങൾ ഞങ്ങൾ പാടാൻ ശ്രമിക്കുന്നതാണ്. അടുത്തൊരു തമിഴ് ഗാനം ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ ഈ ലോകത്തിൽ മറ്റൊന്നിനും കഴിയത്തില്ല. അവൻ്റെ സ്നേഹം അത് അവർണ്ണനീയമാണ്. ഇന്ന് രാത്രികാലം എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പാടാമോ?
അപ്പാവും നീരേ എങ്കിൽ അമ്മാവും നീരേ എന്ന് തുടങ്ങുന്ന ഈ തമിഴ് ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ.
തീർച്ചയായിട്ടും എന്നുള്ളിൽ നിന്നും വസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിറങ്ങി വന്ന ആ കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ആ ഗാനം പ്രിയാവശ്യപ്രകാരം ഞങ്ങളെ ഗാനം ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. Praise the Lord. വളരെ മനോഹരമായ ഒരു ഗാനമാണിത്. ഈ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെങ്കിൽ എന്നു മതി വസിക്കാ വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നെ എന്നു മതി വസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നെ എന്നു മതി വസിക്ക
പരിപാലിക്കപ്പേ ഇടാൻ ദൈവാത്മാവേ വന്നെന്നിൽ എന്നും ആവസിച്ചു തവ തേജസ്സാലിൻ ജീവൻ പ്രശോഭിപ്പിക്ക പരിപാലിക്കപ്പേടാ ദൈവാത്മാവേ വന്നെന്നേ ആവസിച്ചു തവ തേജസ്സാലിൻ്റെ ജീവൻ പ്രശോഭിപ്പിക്ക Thank you. Praise the Lord. ഇന്ന് രാത്രി കാലം എനിക്ക് ഇവിടെ ഇരിക്കുവാൻ കഴിഞ്ഞതിൽ, ഈ ലൈവിൽ വരുവാൻ കഴിഞ്ഞതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനിവിടെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം കഴിഞ്ഞ നാളുകളിൽ ഞാൻ ലോകത്തിന് വേണ്ടി പാടി നടന്നൊരു വ്യക്തിയാണ്. അനേക ഗാനമേളവേദികളിൽ, അനേക ലോക ദൈവങ്ങൾക്ക് വേണ്ടി ഞാൻ പാടി നടന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഇന്ന് രാത്രി കാലം എന്നെ വീണ്ടെടുത്ത് എൻ്റെ കർത്താവിനെക്കുറിച്ച് പാടുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. അതെൻ്റെ കഴിവല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നൊരു ഗാനമുണ്ട്, കർത്താവേ, ഞാൻ അന്നേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരുന്നെങ്കിൽ, ഞാൻ ലോകത്തിൻ്റെ പാപത്തിൽ ആയിരുന്ന സമയത്ത് ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരുന്നെങ്കിൽ ഞാൻ നിത്യ നരകത്തിന് അവകാശിയായി തീരുമായിരുന്നു. എന്നാൽ രാത്രികാലം എൻ്റെ ഉള്ളിലൊരു പ്രത്യാശയുണ്ട്. ഞാൻ പാടുന്നു എൻ്റെ കർത്താവിന് വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ പ്രത്യാശയുടെ തീരത്ത് എനിക്ക് ആ കർത്താവിനോട് കൂടെ ചെല്ലുവാൻ കഴിയുമെന്നുള്ള പ്രത്യാശ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് രാത്രികാലം ഈ ഗാനം നിങ്ങളുടെ ജീവിതത്തിലൊരു വിടുതലാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നു. ഹല്ലേലൂയ. മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതി മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതി തന്നു നിൻ കൃപാദാനമെന്നും ജീവിച്ചിടുവാൻ ശക്തിയാലേ നിത്യം നടത്തേണമേ നിന്നാത്മശക്തിയാലേ നിത്യം നടത്തേണമേ ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗസന്തോഷമാർഗ തീരാക്കിയല്ലോ നീ വർണ്ണിച്ചു കൂടാത്ത സ്വർഗസന്തോഷമാർഗ തീരാക്കിയല്ലോ നീ മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ ിൽ തൻ്റെ കാന്തയെ ചേർക്കുവാൻ
കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തതായി ഒരു തമിഴ് ഗാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. ഹല്ലേലൂയ. യഹോവ ദൈവനെ എബനേസർ പ്രഭുവെ ഇമ്മാനുവേലനെ യേശുവേ എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ തമിഴ് ഗാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. ഹല്ലേലൂയ.
எத்தனையும் நாமத்தையுடையவன் என்பதால் அதிலுள்ள தேவன் என்று ஆகுமே. யெகோவா தேவனே, விநேச பிரபுவே, இம்மானுவேலனே இயேசுவே. யெகோவா தேவனே, விநேச பிரபுவே, இம்மானுவேலனே இயேசுவே. எத்தனையோ நாமங்கள் தேவனே, அத்தனையும் உமக்கு பொருதுமே. எத்தனையோ நாமங்கள் தேவனே, அத்தனையும் உமக்கு பொருதுமே. யெகோவா தேவனே, விநேச பிரபுவே, இம்மானுவேலனே இயேசுவே. யெகோவா தேவனே, விநேச பிரபுவே, இம்மானுவேலனே இயேசுவே. അടുത്ത ഗാനം ഇപ്രകാരമാണ്: ഈ പൊടിയിൽ ഞാൻ അലിഞ്ഞങ്ങ് ചേർന്നാലും ഒരു നാളിൽ ഞാൻ ഉയർക്കും. ഇവിടെ ചൊല്ലിപ്പിരിഞ്ഞങ്ങ് പോകുന്നത് ആ ഉടയോനിൽ ചേർന്നിരുവാൻ പാട്ടുകാരൻ ഇങ്ങനെ എഴുതുമ്പോ ഹല്ലേലൂയ. ഒരു ഭക്തൻ തനിക്ക് ഈ ലോകത്തിൽ താൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യവും പണമോ സമ്പത്തോ ഒന്നും തന്നെ കാണത്തില്ല. എന്നാൽ ഞാൻ ഈ പറയുന്നത് പോലെ അവനൊരു പ്രത്യാശയുണ്ട്, എൻ്റെ പ്രിയനോടുകൂടെ എനിക്ക് നിത്യവാസത്തിൽ ചെല്ലുവാൻ കഴിയും. ഇന്ന് രാത്രികാലം നിങ്ങൾ ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു: പൊടിയിൽ ഞാൻ അലിഞ്ഞങ്ങ് ചേർന്നാലും ഒരു നാളിൽ ഉയർക്കും ഞാൻ. ഹല്ലേലൂയ. പിരിഞ്ഞു പോകുന്നിതാ ഉടയോ
ആയവരേ സ്വർഗദേശത്തു കാണാമി സന്തോഷങ്ങളിൽ പങ്കായവരേ നൈരാശ്യമൂടം ഒരു ഗാനം
നമ്മളെപ്പോഴും പഴയ ഗാനങ്ങൾ കേൾക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ്. നമുക്കൊരിക്കലും ഗാനലോകത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരുപാട് അനുഭവത്തിൽ നിന്ന് വന്ന ഒത്തിരി ഗാനങ്ങൾ ഉണ്ട്. എന്നാൽ നമ്മളെടുക്കുമ്പോൾ, നമ്മൾ പഴയ ഭക്തന്മാരെ എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരാളാണ് മഹാനായ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി. അദ്ദേഹം തൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയ ഒരു മനോഹരമായൊരു ഗാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. നമുക്കറിയാം പത്മോസ് ദ്വീപ് എന്ന് പറയുന്ന ആ ദ്വീപിൽ യോഹന്നാൻ ഏകനായിരിക്കുന്ന സമയത്ത്, നമുക്കറിയാം പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത് ജനവാസമില്ലാത്തൊരു സ്ഥലമാണ്. വിഷമുള്ള പാമ്പുകളും മാംസക്കുതിയന്മാരായ കഴുകന്മാരുമൊക്കെയുള്ള ഒരു താഴ്വരയാണ് ഈ പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത്. എന്നാൽ യോഹന്നാൻ പറയുന്നു, ആ പത്മോസ് ദ്വീപിൽ കടന്നാലും എനിക്ക് ഭയമില്ല, കാരണം സ്വർഗം തുറന്ന് എനിക്ക് വേണ്ടി എൻ്റെ പ്രിയൻ ഇറങ്ങി വരും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഞാനൊന്ന് പറയാം, ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഈ പത്മോസ് ദ്വീപിൻ്റെ അനുഭവമായിരിക്കാം. മറ്റാരും നമ്മളെ സഹായിക്കാനില്ലാതെ പലരും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ആ കർത്താവ് ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിലും, നിന്റെ വിഷമങ്ങൾ കാണുവാനൊന്നും ആരും ഇല്ലെങ്കിലും, ആ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നീ ഇരിക്കുന്ന സ്ഥലത്തൊരു പക്ഷേ നീ പ്രാർത്ഥനാ മുറിയിൽ നീ കരയുന്നവരായിരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്റെ കൂടെയുള്ളവരൊന്നും നിന്നെ സഹായിക്കാൻ കാണത്തില്ലെങ്കിലും, പാട്ടുകാരൻ പറയുന്നത് പോലെ, സ്വർഗം തുറന്ന് എനിക്ക് വേണ്ടി എൻ്റെ പ്രിയൻ ഇറങ്ങി വരും. ഇന്ന് രാത്രികാലം ഈ ഗാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. ഹല്ലേലൂയ. കാക്കകളെ വിചാരിപ്പിൻ വിധയിൽ
ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കാം, ഒരുപക്ഷെ കേട്ടിട്ടുള്ളതായിരിക്കാം. ഒരു ഹിന്ദി ഗാനമാണ്, ഛായാ ഹേ എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ ഗാനം. ഒരുപാട് പേരുടെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ ആ ഗാനം ഒരിക്കൽ കൂടി ആലപിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. तू ही आसरा,
തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് ഞങ്ങൾ പാടുവാൻ ശ്രമിക്കുന്നു. പ്ലീസ് അലോ. ഹല്ലേലൂയ പാടി വാഴ്ത്തിയിടാം.
ഒരുപാട് പേര് ഒത്തിരി സോങ്സ് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കറിയാവുന്ന ഗാനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ പാടുന്നതായിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ ദൈവം സ്വർഗസിംഹാസനം എന്ന് തുടങ്ങുന്ന ഒരു ഗാനം അത് തീർച്ചയായിട്ടും പാടുന്നതായിരിക്കും. പ്ലീസ് അല്ലോ
തീർച്ചയായിട്ടും ഉയർപ്പൻ ജീവനാൽ നിത്യജീവൻ നൽകും എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഗാനം ആലപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നേരം ഞങ്ങളെ ലൈവിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഒരുപാട് ഗാനങ്ങൾ പാടുവാൻ കമൻസ് വരുന്നുണ്ടെങ്കിൽ കൂടി സമയത്തിൻ്റെ കുറവ് മൂലം പാടും. ഞാൻ യേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ എന്ന് തുടങ്ങുന്നൊരു ഗാനം, ആ ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. ഞാൻ നഗരദാരി അനു
പ്രീസ് ലോ. ഒരു ഗാനം കൂടെ കമന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ണുനീർ മാറി വേദനകൾ ഇന്ന് മാറുമോ? കാരണം ഞങ്ങൾ സമയം തീർന്നിട്ട് ഞങ്ങൾ പാടുന്നത്, കാരണം ഈ ഗാനങ്ങളൊക്കെ ഒരുപാട് പേര് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ പാട്ട് പാടുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അമ്മേ, കണ്ണുനീർ മാറി വേദനകൾ ഇന്ന് മാറുമോ എന്ന ഗാനം ഞങ്ങൾ പാടും. ഇത്രയും നേരം ഞങ്ങളെ ലൈവിൽ ശ്രവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പ്രത്യേക ഞങ്ങളെ ഈ ലൈവിലേക്ക് ക്ഷണിച്ച ക്രൈസ്തവ എഴുത്തുപുരയുടെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളുടെ ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു.
അടുത്തൊരു ഗാനവും കൂടെ പാടി ഈ പ്രോഗ്രാം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നയോളം നമ്മളെ നടത്തുന്ന ആ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, ഇന്ന് രാത്രികാലം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥനയോടെ ദിവസം ഇതിലായിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ഈ ഗാനം പാടി ഈ ലൈവ് പ്രോഗ്രാം ഇന്നിവിടെ അവസാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുക. ഇനിയുള്ള നാളെല്ലാം എൻ്റെ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ യേശു കർത്താവിനെ അറിയുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എത്ര പേർക്ക് എൻ്റെ കൂടെ ചേർന്ന് പാടുവാൻ കഴിയും? ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നുവെങ്കിൽ ദൈവത്തിനായി, നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കത് ലാഭം. ഹല്ലേലൂയ. ക്രിസ്തുവിനാൽ പാടിടുന്നു എങ്കിൽ
എല്ലാവർക്കും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. പ്രത്യേക ഈ ലൈവ് വീഡിയോയിൽ ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേർ ഇതിന്റെ പിമ്പിലുണ്ട്. ബ്രദർ അഖിൽ രഹബോധ്, ഷാലിമോൻ, പ്രിയ റോബർട്ട്, ജെയ്സൺ, മനോജ്, ബിബിൻ എന്നിങ്ങനെയുള്ള അനേക ചെറുപ്പക്കാർ ഇതിന്റെ പിൻപിലുണ്ട്. അവരോടെല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ക്രൈസ്തവ എഴുത്തുപുരയുടെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഈ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങളെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ ഞങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അനേകം പേർ കർത്താവിങ്കിലേക്ക് വരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. വലിയവനായിരിക്കുന്ന ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.